ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുബീനാസ് വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നാടൻ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ നമ്മളതിലേക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളുടെ കഷ്ണങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടാണ് സാമ്പാർ വെക്കുന്നത്. നമ്മൾ സാമ്പാർ കഷ്ണമാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചോന്നല്ല. ഇതെല്ലാം നമ്മൾ മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് ഇട്ട് വേവിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം വെള്ളത്തിലിട്ടച്ച പരിപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതെല്ലാം നമ്മൾ കുറച്ച് വെന്തതിൻ്റെ ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്, വേഗം ഉടഞ്ഞു പോകുന്നത് കാരണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതുപോലെ തന്നെ 1/4 ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളതിലേക്ക് ഉലുവ ഇടുന്നതൊന്നും നിർബന്ധമില്ല, ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലി വന്ന ഉടനെ നമ്മളിത് ആവി കളഞ്ഞിട്ട് തുറക്കണം. അല്ലെങ്കിൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇത് കഷ്ണങ്ങളെല്ലാം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാറ്റിവെച്ച ബാക്കി കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോറി, നമ്മൾ ഈ സമയത്ത് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ആവി മാറ്റി ആവി കളഞ്ഞ് തുറക്കണം, അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം വെന്തുടഞ്ഞ് പോകും. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ വെച്ചിട്ട് പുളി നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പുളിവെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മൾ പുളിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഴ്ചിൻ്റെ പൊടി കൂടി നമ്മൾ അതിലേക്ക് ഇട്ടുണ്ട്. അതും കൂടി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാവും. നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാനുണ്ട്. നമ്മളത് ആ ഫ്ലെയിം ഓഫാക്കി നമുക്ക് കടുക് പൊട്ടിക്കണം. നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഓൾ ഓപ്ഷൻ ചെയ്യുക. അതൊന്ന് ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറലായതുകൊണ്ട് ഓണമല്ലേ വരുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുക്കറിലാവും.